നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെല്ലാം ഒരുപക്ഷെ വായിച്ചിരിക്കും. മലയാള മനോരമ ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ രാജ്യത്തെ ഡോക്ടർമാരെ നമ്മൾ കാണുന്നത്, നമ്മളെന്ന് വെച്ചാൽ സാധാരണക്കാർ കാണുന്നത്, ദൈവത്തിന് തുല്യമായിട്ടാണ്. എന്നാൽ ആ ദൈവങ്ങൾ മരുന്ന് കമ്പനികളിൽ നിന്ന്, ദൈവങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല, മരുന്ന് കമ്പനികളിൽ നിന്ന് ഓശാരം പറ്റി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ചികിത്സിക്കുവാൻ തയ്യാറായ ചില ഡോക്ടർമാരെ കുറിച്ചാണ് അതിലുണ്ടായിരുന്ന വാർത്ത. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയാണ് സമീപിക്കുന്നത്, ഏതു തരം ഡോക്ടറെയാണ്, അദ്ദേഹം എന്തെല്ലാമാണ് നമ്മുടെ ശരീരത്തിന്മേൽ ചെയ്യുന്നത്, ചികിത്സ യഥാർത്ഥ ചികിത്സ തന്നെയാണോ അതോ മാരകമായ രീതിയിൽ ഈ പറഞ്ഞ മരുന്ന് കമ്പനികളുടെ എല്ലാം കാശിന് വേണ്ടി പല പരീക്ഷണങ്ങൾ നടത്തുവാൻ കൂട്ടു നിൽക്കുകയാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഇടയിലൂടെ വേണം നമ്മുടെ രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു കാര്യം നേടാൻ. ഒന്നും രണ്ടും രൂപയല്ല, 1000 കോടി രൂപയാണ് ഇവർ മരുന്ന് കമ്പനികളിൽ നിന്ന്, കമ്പനികൾ എന്ന് പറയാൻ കഴിയില്ല, ഇപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കമ്പനിയെ കുറിച്ചാണ്, മൈക്രോ ലാബ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ്. $660 ആണ് അവർ പ്രധാനമായിട്ടും അവരുടെ മരുന്ന് എന്ന് പറയാവുന്ന രീതിയിൽ, അതായത് പാരസെറ്റമോൾ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഊന്നി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒന്നാമത്, സമൂഹത്തിൽ രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ പലവട്ടം റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അഥവാ ചികിത്സ എന്നൊരു സംഗതി വേണമെന്ന് ചില മനസ്സുകളൊക്കെ അങ്ങനെയാണ്, നമ്മൾ കാലങ്ങളോളം ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിനെയൊന്നും മാറ്റി മറിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്തവർക്ക് തന്നെ മറ്റ് അനവധി ചികിത്സാ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. എങ്കിൽ തന്നെ കൂടുതലും ഈ ശാസ്ത്രീയം എന്ന ഒരു പേരിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് ഈ ഒരു അലോപ്പതി രംഗമാണ്. അങ്ങനെയാണെങ്കിൽ അലോപ്പതി രംഗം തീർത്തും കറയറ്റതായി തീരണമെങ്കിൽ എല്ലാ കാലത്തും ഏത് രാജ്യത്തിനും ഭൂഷണമാകുന്നത് ആരോഗ്യം, നിയമം, പരിസ്ഥിതി, പ്രധാനമായും ഈ 3 മേഖല സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരിക്കും. കാരണം സർക്കാരിനാണ് ജനങ്ങളുടെ മേലെ ഒരു പ്രതിബദ്ധതയുള്ളത്. ഒരു കമ്പനികൾക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല. ജനങ്ങളുടെ തന്നെ ഒരു പ്രതിരൂപം എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ ശ്രേയസ്സിന്, രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എല്ലാ കാലത്തും അതത് നാടുകളിലെ സർക്കാർ ആയിരിക്കണം. അതാണ് ഒരു സർക്കാരിൻ്റെ സങ്കല്പം.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടേത് സർക്കാരിൻ്റെതായ കോളേജുകളിലോ മറ്റു സംവിധാനങ്ങളിലൂടെ വേണം ഒരു ചികിത്സകൻ ഈ സമൂഹത്തിലേക്ക് വരാൻ. നിയമവും അങ്ങനെ തന്നെയാണ്. ആ രാജ്യത്തെ സംബന്ധിക്കുന്ന നിയമവും ആരോഗ്യവും ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. കാരണം ഈ രണ്ടും പാളിപ്പോയാൽ ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജീവൻ തന്നെ നഷ്ടമാവാം, ജീവിതം നഷ്ടമാവാം. അതുപോലെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ തന്നെ, നമ്മുടെ ആ പ്രദേശത്തിൻ്റെ തന്നെ, ആ രാജ്യത്തിൻ്റെ തന്നെ ശ്രേയസ്സിന് പരിസ്ഥിതിയും സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ വേണം. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പരിസ്ഥിതി മന്ത്രാലയം പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിൽ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നമ്മുടേതായ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒട്ടേറെ പ്രകൃതി ചൂഷണങ്ങളുണ്ട്, പരിസ്ഥിതി ചൂഷണങ്ങളുണ്ട്. നിങ്ങളും ഞാനുമൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാകുമ്പോൾ ഒരു പരിധിവരെ നമുക്കതിൻ്റെ ആഴം വ്യാപ്തി കുറയ്ക്കാൻ കഴിയും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാറ ഖനനം, മണൽ ഖനനം, മറ്റ് തടി, അതായത് ഇതിന് കാട്ടിലെ തടികളെല്ലാം വെട്ടി ചൂഷണം ചെയ്യുന്ന വനം കൊള്ള, മറ്റ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പരിസ്ഥിതിയുടെ അല്ല സർക്കാരിൻ്റെ കീഴിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് തടയപ്പെടും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കോർപ്പറേറ്റുകളോ പ്രൈവറ്റ് സെക്ടറിലുള്ള ആരും തന്നെ ആ മേഖലയെ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വലിയൊരു പണം കൊള്ളയടിക്കുകയും ഒപ്പം തന്നെ അതിലൂടെ മാരകമാം വിധം ഭാവിയിലെ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കുറയും. കാരണം പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ലാഭം മാത്രം. എന്നാൽ സർക്കാരിന് ഒരിക്കലും പാടില്ലാത്ത ഒരു സംഗതിയും ഈ ഒരൊറ്റ കാര്യമാണ് ലാഭം. എന്നാൽ നമ്മുടെ നാട്ടിൽ കാലങ്ങളായി തുടർന്നു വന്നതും പിന്നെ അതുകൂടാതെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ചിന്തയാണല്ലോ അവിടെ ചെന്ന് ഭരിക്കാനായി ചെല്ലുന്നവരുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടും, എന്ത് കിട്ടും, എത്ര കിട്ടും എന്നുള്ളൊരു ചിന്ത അവരുടെ എല്ലാം മനസ്സിലുള്ളതുകൊണ്ട് രാജ്യത്തെ സകല സർക്കാർ സ്ഥാപനങ്ങളും സാമ്പത്തിക നേട്ടത്തിന്റെ പുറകെയാണ് എന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ബാങ്കുകൾ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവരിൽ നിന്ന് പരമാവധി എന്ത് നേടാം എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത് മെഡിക്കൽ കോളേജുകൾ ഈ പറയുന്ന ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആധുനിക ചികിത്സാ രംഗത്തിൻ്റെ വിദ്യാഭ്യാസം നൽകേണ്ടത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരിക്കും. സ്വകാര്യ കോളേജുകൾ വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ആ കോളേജുകൾ വഴി ധാരാളം പണം വാങ്ങിക്കൊണ്ടാണ് വലിയൊരു തുക ഈ പറയുന്ന മെഡിക്കൽ എൻട്രൻസ് ഫീസൊക്കെ ആയിട്ട് രജിസ്ട്രേഷൻ ഫീസൊക്കെ ആയിട്ട് വാങ്ങുന്നത് കൊണ്ടാണ് ഡോക്ടർമാരുടെ ഉള്ളിൽ ആ വിട്ട പണം തിരികെ പിടിക്കുക എന്നൊരു ചൊല്ല് നാട്ടിൻപുറത്തുണ്ട്. പ്രധാനം പറ്റിയത് ചീട്ടുകളെ കുറിച്ചാണ് പറയാറുള്ളത്. വിട്ടത് പിടിച്ചിട്ടേ ഞാൻ എണീറ്റ് വരൂ എന്ന് പലരും അങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഈ വിട്ട കാശ് അതിൻ്റെ പലിശയടക്കം തിരിച്ചു പിടിക്കുകയും വേണം. തൻ്റെതായ രീതിയിൽ ഇപ്പോഴത്തെ സമൂഹത്തിലെ ഒരു നിലവാരക്കണക്കനുസരിച്ച് തനിക്ക് നല്ല ഒരു സമൂഹത്തിലൊരു സ്റ്റാൻഡേർഡ് കിട്ടണം, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം, പറ്റുമെങ്കിൽ കൊള്ളാവുന്ന നടക്കുന്നൊരു പെൺകുട്ടിയെ കിട്ടണം, പിന്നെ അയാളെ കല്യാണം കഴിയും, അങ്ങനെ 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 പല ചിന്തകളും. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ധങ്ങളായി. കാരണം ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ഒരു വീട് വെച്ചതോടുകൂടി ധാരാളം ചെലവുകളായി. പിന്നെ ഒരു ഡോക്ടർക്ക് ഒരിക്കലും സൈക്കിളിൽ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ, കാറോ വില കൂടിയ കാറുകളൊക്കെ തന്നെ വാങ്ങണം. പിന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങണം, ക്ലിനിക്ക് തുടങ്ങാൻ ധാരാളം കോടിക്കണക്കിന് രൂപകൾ ബാങ്കുകൾ വീട്ടിൽ കൊടുത്തു കൊടുക്കും. കാരണം ബാങ്കുകൾക്കറിയാം ഈ ലോകത്ത് ആരോഗ്യത്തെക്കാൾ വലിയ ഒരു കച്ചവടം വേറെ ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായിട്ട് ഇവർക്കത് നൽകും. പിന്നെ ആ ബാങ്കിൻ്റെ അടവുകളും അതിൻ്റെ പുറകെ പോകണം. അപ്പോഴേക്കും തൻ്റെ കല്യാണത്തിൻ്റെ ചിലവും വീടിൻ്റെ ചിലവൊക്കെ ഒരുവിധം വീട്ടിൽ വരുമ്പോഴേക്കായിരിക്കും മക്കൾ വലുതാവുന്നത്. പിന്നെ ഡോക്ടറുടെ മക്കളായതുകൊണ്ട് തന്നെ അവരെ സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിൽ വിട്ടു പഠിപ്പിക്കുന്നത് വളരെ മോശമല്ലേ, വളരെ കുറവല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമുള്ള ഒരു സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളിൽ തന്നെ എത്തിക്കണം. അങ്ങനെ 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 ഒരു ഡോക്ടറുടെ പ്രാരാബ്ധങ്ങൾ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മരുന്ന് കമ്പനികളുടെ പ്രചാരകരായിട്ട് ധാരാളം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുണ്ട്. അപ്പം ഇവരെല്ലാം തന്നെ ഈ കമ്പനികളിൽ നിന്ന് എന്തെല്ലാം ഓഫറുകളുണ്ടോ അതെല്ലാം ഡോക്ടർമാരിലേക്ക് എത്തിക്കുന്ന ഒരു വിഭാഗവും കൂടിയാണ്. ആ മരുന്നുകൾ സെയിൽ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, അങ്ങനെ വരുന്ന സമയത്ത് ഇവരെല്ലാം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലെ കണ്ണികളായി മാറുകയാണ്. ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു എല്ലാവരെയും അടച്ചല്ല പറയുന്നത്, ഇതേ മെഡിക്കൽ ഫീൽഡിലുള്ള
അത്യാവശ്യം എത്തിക്സ് മറന്നിട്ടില്ലാത്ത പാവങ്ങളായ ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അവർക്ക് ആ ജോലിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കാരണം കമ്പനികൾ നൽകുന്ന പ്രമോഷൻ എന്താണോ അത് ഡോക്ടർമാരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കുറെ കാലമായി കിട്ടി ശീലിച്ചത് കൊണ്ട് പല ഡോക്ടർമാരും ആ കമ്പനിയെ അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ പാവം ചെറുപ്പക്കാരൻ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇതിൻ്റെ ഈ ഒരു കച്ചവട സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മ ഇവിടെ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരോ ചോദിക്കുന്ന ഒരു വിഷയം, ഒരു രോഗവുമായി ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ആ ഡോക്ടർ യഥാർത്ഥത്തിൽ ചികിത്സയാണോ നൽകുന്നത്? അതായത് കുറിപ്പടി എഴുതുന്ന സമയത്ത് ആ മനുഷ്യന്റെ ഉള്ളിൽ ഈ മരുന്ന് കൊടുത്താൽ ഇയാളുടെ രോഗത്തിന് ശമനമുണ്ടാകുമോ ഭേദമുണ്ടാകുമോ എന്നാണോ ചിന്തിക്കുന്നത്? അതോ ഈ മരുന്ന് കുറിക്കുന്നതിന് പകരം തൊട്ടപ്പുറയുള്ള മറ്റൊരു കമ്പനിക്കാരൻ എനിക്ക് തന്നിരിക്കുന്ന ഓഫർ ചെയ്തിരിക്കുന്ന ഓഫർ വേറെയാണ്, ഈ കമ്പനിക്കാരനോട് ഞാൻ കുറച്ചു കാലമായി പറയുന്നുണ്ട് എൻ്റെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ യാത്രയുടെ പറയുന്നുണ്ട്, പക്ഷെ അയാൾ അത് ചെവിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ വൈകിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ അതല്ലേ എന്ന രീതിയിലേക്ക് ഒരു ഡോക്ടർ കച്ചവടക്കണ്ണോടുകൂടി ചികിത്സിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സാധാരണക്കാരൻ അവരുടെ മുമ്പിലേക്ക് പോകുക? വളരെ 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 വിഷമം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജനങ്ങൾക്കാണെങ്കിൽ ഇതൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഡോളോ 650 എന്നുള്ള ഒരു പാരസെറ്റാമോളിനെ തന്നെ ഒന്ന് ഉദാഹരിച്ചെടുക്കുകയാണെങ്കിൽ, ഒരു മരുന്ന് ഏറ്റവും നല്ലതാണെന്ന് കരുതുക, ഏറ്റവും നല്ലതാണ്, അങ്ങനെ ഒരു ഉറപ്പുള്ള ഒരു മരുന്നാണെങ്കിൽ അതിന് വേണമെങ്കിൽ തുടക്കകാലത്ത് ആ മരുന്നിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് വരെയുള്ള കാലത്ത് ഒരു ചെറിയ പബ്ലിസിറ്റി ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെയാണ് പബ്ലിസിറ്റി? പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ചില നിയമവശങ്ങൾ തന്നെയുണ്ട്. കാരണം ഒരു മരുന്നും ഒരു ഡോക്ടറും ഒരു ചികിത്സയും, തങ്ങളുടെ ചികിത്സയിലൂടെ താൻ ചികിത്സിച്ചാൽ അല്ലെങ്കിൽ ഇന്ന മരുന്ന് കഴിച്ചാൽ ഇന്ന രോഗം പൂർണ്ണമായി ഭേദമാകുമെന്ന് ഒരിടത്തും അവകാശപ്പെടാൻ കഴിയില്ല, ഒരിടത്തും. അതുകൊണ്ടാണ് അവർക്ക് നേരിട്ട് അങ്ങനെ ഒരു പ്രചാരണത്തിന് ഇറങ്ങാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഈ ഡോക്ടർമാരെ തന്നെ സമീപിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ ഡോക്ടർമാരും അതിന് വീഴാൻ സാധ്യതയില്ലെങ്കിലും ഇന്നത്തെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഒരു ഒട്ടുമുക്കാൽ ഡോക്ടർമാരും അതിൽ വീണ് പോവും. നേരത്തെ പറഞ്ഞ പല പ്രാരാബ്ദങ്ങളാണല്ലോ, എത്ര എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര എത്ര കാശ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സീറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കുകയും ഒപ്പം ഡോക്ടർ എന്ന പദവിയിലൂടെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ വിട്ടുപോയതെല്ലാം തിരിച്ചെടുക്കുകയും പിന്നീടുള്ള ജീവിതത്തിന്റെ നിലവാരം അതേ ലെവലിൽ കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം നിർബന്ധിതനാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ കൊറോണയുടെ കാലത്തും നമ്മൾ ഇതെല്ലാം കണ്ടതാണ്. നമ്മുടെ ഡോക്ടർമാരോട് ഈ സാമാന്യ രീതിയിലുള്ള ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് പോലും അവർക്ക് ഉത്തരം തരാൻ അറിയാത്തതും അതിന് സമയമില്ലാത്തതും ഒക്കെ അവരുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു അവസ്ഥ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ്. നമ്മളെ പോലുള്ളവർക്ക് മറുപടി നൽകാൻ നിന്നാൽ അല്ലെങ്കിൽ കൊറോണയുടെ യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞ് ആ കാര്യം ജനങ്ങളെ ഉപദേശിച്ചാൽ ഉറപ്പാണ് ആ ഡോക്ടറുടെ കാര്യം പോക്കാണ്. അദ്ദേഹത്തിന് ഒന്നുകിൽ പേഷ്യൻസിന്റെ എണ്ണം കുറയുന്നു അല്ലെങ്കിൽ കച്ചവട സാധ്യത വളരെ കുറയുന്നതോടെ വരുമാന നഷ്ടവും ഉണ്ടാവുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒട്ടുമിക്ക ഡോക്ടർമാരും ഇതിനെയൊക്കെ കണ്ണടച്ച രീതിയിൽ തള്ളിക്കളയുന്നത്. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് നിങ്ങളും ഞാനുമാണ് ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്നാണ്. നമുക്ക് നേരിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഇവർ ഉണ്ടാക്കി വെക്കുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ മൂലം രാജ്യത്തിനുണ്ടാവുന്ന നഷ്ടവും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ, അതായത് സമൂഹമാണ് ഇതിൽ ഉണരേണ്ടത്. നമ്മൾ ബോധവാന്മാരാകണം. നമ്മളൊരു ഡോക്ടർ ഒരു കുറിപ്പടി തന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളെ കാണുന്നതല്ലേ, എത്രയോ ആളുകൾ വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതുന്ന ആളുകൾ പോലും ഈ കുറിപ്പടി ഒന്ന് വായിച്ചു നോക്കാൻ മെനക്കെടുന്നില്ല. ഏറ്റവും തമാശ, ഇന്നും കുറിപ്പടി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ തയ്യാറുള്ള എത്ര ഡോക്ടർമാരുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം.
പലരും ഇന്നും ഉപയോഗിക്കുന്ന റണ്ണിങ് ലെറ്ററാണ്. റണ്ണിങ് ലെറ്റർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായും പലതവണ കോടതികൾ തന്നെ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വാങ്ങാൻ പോകുന്ന മരുന്ന് വാങ്ങാൻ പോകുന്നവർക്ക് വായിക്കാൻ പോലും കഴിയാത്ത വിധം റണ്ണിങ് ലെറ്റർ എഴുതി ശരിക്കും സമൂഹത്തെ മുഴുവൻ പുച്ഛിക്കുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിലാണ് പലരും കുറിപ്പുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് അവരുടേതായ ഒരു യൂണിയനും ഉണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഗം. പക്ഷേ ഈ ഡോക്ടർമാരുടെ ഇടയിൽ ഇന്നും എത്തിക്സ് മറന്നിട്ടില്ലാത്ത, താൻ എന്തിനാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്, ആ ലക്ഷ്യത്തോട്, ആ ഒരു മാർഗത്തോട് വളരെയധികം ചേർന്ന് നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്ക് കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു കൊറോണയുടെ ആ സമയത്താണെന്ന് തോന്നുന്നു, ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഷാനവാസ് മമ്മട്ടിയാണ്, അങ്ങനെയാണ് എനിക്ക് ഓർമ്മ, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധമാണ് പുള്ളിക്കാരൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു അതോ കൊല്ലപ്പെട്ടു, ഇത് ഏതാണ് ശരിയെന്ന് എനിക്കറിയില്ല, അങ്ങനെയൊന്നും സംഭവിച്ചു, അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇതുപോലെ ഒരുപാട് ഒരുപാട് ഡോക്ടർമാർ മാതൃകാപരമായി പെരുമാറുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം ഡോക്ടർമാരാണ് ഈ കൊറോണ കാലത്ത് ഒരു നമ്മളെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട്, നമുക്കൊക്കെ ധൈര്യം പകർന്നുകൊണ്ട്, നമുക്ക് ഒരു വെളിച്ചം പകർന്നുകൊണ്ട് മുമ്പിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഡോക്ടർമാർ നമ്മുടെ ഈ ചാനലിലും വന്ന് സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ്, നല്ല നല്ല വ്യക്തിത്വങ്ങൾ. പക്ഷെ എത്ര പേരുണ്ട്? ചോദ്യം അവിടെയാണ്. എത്ര എത്ര മെഡിക്കൽ റെപ്പുകളാണ് നൂറുകണക്കിന് സാധാരണക്കാരനായ രോഗികളുടെ ഇടയിലൂടെ ഒരു കിറ്റ് മെഡിക്കൽ റെപ്പും കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ ഇരിക്കുന്ന ആളുകൾക്കും അറിയാം, ഇരിക്കുന്ന മെഡിക്കൽ റെപ്പിനും അറിയാം, ഇതൊരു കച്ചവടമാണ്. എന്നാൽ ഒരു ജനങ്ങൾ പോലും, ഒരു തരത്തിലുള്ള ആളുകൾ പോലും ഇതിനെ ഒന്ന് ചോദ്യം ചെയ്യുകയോ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം, ഡോക്ടറുടെ വീട്ടിൽ നിങ്ങൾ വരേണ്ട കാര്യം എന്താണ്? സത്യത്തിൽ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതാണ്, ഈ മരുന്നിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡോക്ടർമാരിൽ എത്തിക്കാൻ ഈ പറഞ്ഞ മെഡിക്കൽ റെപ്പുകൾ പോലുള്ള ആളുകൾ ആവശ്യമുണ്ടോ? ഫിസിക്കലി എത്തിക്കാൻ മാത്രമാണെങ്കിൽ അവരിലൂടെ ഓഫർ കൊടുക്കാൻ എന്തിനാണ് മുതിരുന്നത്? ഒരു ഡോക്ടർക്ക് ഓഫർ കൊടുക്കേണ്ട കാര്യം എന്താണ്? അവിടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണെങ്കിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ വെബ്സൈറ്റിലോ സർക്കാരിൻ്റെതായ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ ആയിരിക്കണം പുതിയ മരുന്നുകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഓഫറുകളും വരേണ്ടത്. ഓഫർ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് സമ്മാനത്തുകയല്ല, ആ മരുന്ന് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു, ആ മരുന്നിൻ്റെ ജനറിക് നെയിം എന്താണ്, സയൻറ്റിഫിക്കൽ റിസൾട്ട് അതായത് ട്രയൽ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് സർക്കാരിനെയാണ് ഇവർ ബോധ്യപ്പെടുത്തേണ്ടത്. ഓരോ കമ്പനികളും സർക്കാരിനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്കും എനിക്കുമൊക്കെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ, ഇതൊന്ന് പരിശോധിക്കണമെന്ന് തോന്നിയാൽ, വെറും ഒരു 10 രൂപയുടെ വിവരാവകാശം വഴിയെങ്കിലും നമുക്കതിലേക്ക് ഉള്ള സ്വാതന്ത്ര്യമുള്ളൂ. നിങ്ങൾക്കോ എനിക്കോ ആ മരുന്നിനെ കുറിച്ച്, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റിനെ കുറിച്ച്, അതിൻ്റെ ട്രയൽ റിപ്പോർട്ടിനെ കുറിച്ച് സംശയം തോന്നിയാൽ നമുക്കത് ചോദിക്കാൻ ഈ പറഞ്ഞ പ്രൈവറ്റ് കമ്പനികളുടെ അടുത്തേക്ക് പോയിട്ട് നമുക്കൊരു കാര്യമില്ല. എന്തുകൊണ്ടാണ് സർക്കാർ സിസ്റ്റത്തിലൂടെ മാത്രം ഫിൽട്ടർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തേണ്ട ഈ മരുന്നുകളൊക്കെ തന്നെ ഡയറക്റ്റ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗമാണോ ഇവിടെ മൊത്തത്തിൽ സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇനി ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണെങ്കിൽ, അങ്ങനെ സാധ്യമല്ല, ഇത് പ്രായോഗികമല്ല, സർക്കാരിലൂടെ മാത്രമേ ഈ മരുന്നുകൾ ജനങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നോട്ട് പോസിബിൾ എന്നാണെങ്കിൽ അത് പറയാം. എന്റെ ചിന്ത തെറ്റാണെങ്കിൽ അത് നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായമായിട്ട് അറിയിക്കണം. ഞാൻ ഇപ്പോഴും ശക്തമായി വിശ്വസിക്കുന്നത് ഏത് പുതിയ മരുന്നായിക്കോട്ടെ, ഒന്നാമത് ഇവിടെ നൽകുന്ന കമ്പനികൾ, എത്ര എത്ര കമ്പനികൾ ഉണ്ടെന്ന് കൃത്യമായ ഒരു വിവരമില്ലെന്നാണ് മനസ്സിലാവുന്നത്. ഈ വാർത്തയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഏതെല്ലാം ഡോക്ടർമാർക്ക് കമ്പനി കാശ് കൊടുത്തു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വിവരങ്ങൾ കിട്ടാനായി കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ, അപ്പൊ മെഡിക്കൽ കമ്മീഷൻ. അപ്പൊ എന്താണിത് എനിക്ക് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വ്യക്തമായ വിവരങ്ങൾ കമ്പനികൾ കൈമാറിയെന്ന് ആദ്യം പറയുകയും പിന്നീട് ആ പേര് വിവരങ്ങൾക്ക് അനുസരിച്ച് ആദായ നികുതി വകുപ്പിനോട് അന്വേഷണം റിപ്പോർട്ട് ചോദിക്കാമെന്നാണ് വാർത്തയിൽ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിയായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണോ, അതെ കിട്ടിയ ഇൻഫർമേഷന്റെ കുറവാണോ, എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും
ഇതിനെല്ലാം ചില പ്രൊസീജിയറുകളുണ്ട്. ആ വഴിയൊക്കെ ഇത് യാത്ര ചെയ്ത് വരുമ്പോഴേക്കും ഈ ഇന്നത്തെ വാർത്തയുടെ ചൂട് ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ കെട്ടണമെന്നും പിന്നീട് എന്ത് നടന്നു എന്ന് നിങ്ങളും ഞാനും അറിയില്ല. കാരണം അത് തരാനല്ലല്ലോ പല മുഖ്യധാരാ മാധ്യമങ്ങളും ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ മാറുന്ന വിഷയങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മാറ്റുന്ന വിഷയങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ കൂടെ കൊണ്ടുപോവുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു തന്ത്രമാണ്. എന്നാൽ നമ്മളെപ്പോലെ ഇവിടെ ചിന്തിക്കുകയോ ചർച്ച ചെയ്യാൻ തയ്യാറാവുകയോ ചെയ്യുന്ന ഒരു ജനത ഇവിടെയുണ്ട്. നമ്മൾ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിലൂടെയാണ് ഇതുപോലുള്ള മരുന്നുകൾ വരുന്നത്. ഒരു ഡോക്ടർ പുതിയ മരുന്നിനെ കുറിച്ച് അറിയേണ്ടത് സർക്കാർ തന്നെ അനൗൺസ് ചെയ്യുന്ന, സർക്കാർ സർട്ടിഫൈ ചെയ്യുന്ന മരുന്നും മരുന്നുണ്ടാക്കുന്ന കമ്പനിയും മാത്രമായിരിക്കണം ഒരു ഡോക്ടർ അറിവിലുണ്ടാവേണ്ടത്. നിങ്ങൾക്കും എനിക്കുമൊക്കെ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും മരുന്ന് വിൽക്കാം എന്നുള്ള ഒരു വലിയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് അതിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലെ ഇത്രയും ആയിരക്കണക്കിന് ഡോക്ടർമാർ റഫറൻസായി എടുക്കേണ്ടത് സർക്കാർ സിസ്റ്റങ്ങളെ ആയിരിക്കണം. അല്ലാതെ ഏതോ ഒരു മരുന്ന് കമ്പനി ഒരു മെഡിക്കൽ റെപ്പ് എന്ന പേരിൽ ഒരാളെ വിട്ടുകൊണ്ട് ഞങ്ങളുടെ മരുന്നിന് ഇന്ന ഗുണമുണ്ട്, ഞങ്ങളുടെ മരുന്നിന് അന്ന് ആ ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്നതിനേക്കാൾ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചർച്ച ഇപ്പം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല, മരുന്നിനുള്ള ഗുണത്തെക്കാളും കമ്പനി എന്ത് ഗുണം കൊടുക്കുന്നു എന്നുള്ള ചർച്ചയായിരിക്കും മേ ബി കൂടുതലായിട്ട് നടക്കുക. മാത്രമല്ല ഇങ്ങനെ ഡോക്ടർമാർക്ക് സാമ്പിൾ എന്നുള്ള രീതിയിൽ ധാരാളം മരുന്നും കൊടുക്കും. ഈ ഡോക്ടർമാരാണെങ്കിൽ ഇതിനെ മെഡിക്കൽ ക്യാമ്പുകളിലേക്ക്, ഇപ്പം അതിൽ ആ വാർത്തയിൽ അതും പറയുന്നുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയ കാലത്ത്, ആദ്യം കാലത്ത് ഞാനും മറ്റേതൊരു സാധാരണ സാമൂഹിക പ്രവർത്തകനെയും പരിസ്ഥിതി പ്രവർത്തകനെയും പോലെ തന്നെ എൻ്റെയൊക്കെ ആ ഒരു 10-25-30 വയസ്സിൻ്റെ ഉള്ളിലുള്ള പ്രായത്തിൽ ഒരുപാട് ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിറങ്ങി പ്രവർത്തിച്ച് ഞങ്ങൾ തുടങ്ങിയത് പോലും മെഡിക്കൽ ക്യാമ്പിലൂടെയാണ്. എന്നാൽ ഒരു മെഡിക്കൽ ക്യാമ്പ് കഴിയുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ രൂപം പിടികിട്ടി. കാരണം ഞങ്ങൾ പോയി കളക്ട് ചെയ്തതെല്ലാം ഇതേപോലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടുത്താണ്. അവിടെ ചെന്നപ്പോൾ അവർ എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നുകളാണ് നമുക്ക് കൂടുതലായിട്ട് ഓഫർ ചെയ്തത്. അവർ തന്നെ ഡോക്ടർമാരെ കുറിച്ചും പറഞ്ഞു, ഇന്ന ഡോക്ടറുടെ കയ്യിൽ ഇത്ര മരുന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എൻ്റെ പേര് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ കളക്ട് ചെയ്തത് മുഴുവൻ ഏതാണ്ട് എക്സ്പയറി ഡേറ്റിനോട് അടുത്ത മരുന്നുകളായിരുന്നു എന്നാണ് അന്ന് എൻ്റെ ഓർമ്മ. പക്ഷെ അത് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം ഉണ്ടാക്കി. കാരണം ഇങ്ങനെയല്ല ഇത് വേണ്ടതെന്നും, പിന്നെ മരുന്ന് കമ്പനികൾ പലപ്പോഴും, അല്ല സോറി, ഈ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിൽ വരുന്ന ഡോക്ടർമാർ പലപ്പോഴും ഫർദർ ട്രീറ്റ്മെൻറ്റിനായിട്ട് അവരുടെ ആശുപത്രികൾ നിർദ്ദേശിക്കുന്നതുണ്ട്. അപ്പം ഇതെല്ലാം എൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാക്കി. പിന്നീട് ഞാൻ ഈ പ്രകൃതിയുടെ വിഷയങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി 100% അതിൽ നിന്ന് മാറി. എൻ്റെ തന്നെ കൂട്ടുകാരായിട്ടുള്ള കുറച്ചു പേരാണ് ഈ പറഞ്ഞ സംഘടനകളിൽ ഇന്നും പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരുടെ ഇത്തരം ആക്ടിവിറ്റീസിനൊന്നും തന്നെ ഞാൻ കൂട്ടുനിൽക്കാറില്ല. ഈ കഴിഞ്ഞ കൊറോണ കാലത്തും ഇവിടെ അടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു സർവേ ഒക്കെ നടത്തുകയുണ്ടായി. അപ്പം ഞാനൊന്നും അതിൽ ഒട്ടും സഹകരിച്ചില്ല, എനിക്കതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ജനങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് സർക്കാർ തലങ്ങളെ അങ്ങോട്ടേക്ക് അറിയിക്കുകയാണ് ചെയ്യുക, ഇവിടെ എങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇത് ചില ക്ലബ്ബുകൾ മുന്നിട്ടിറങ്ങുന്നു, മെഡിക്കൽ മെഡിസിൻ കമ്പനികളെല്ലാം ഇതിന് മുന്നിട്ട് ഇറങ്ങി സ്പോൺസർ ചെയ്യുന്നു. ഒരു കമ്പനി ഒരു കാര്യം സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണല്ലോ നമുക്കതിൽ നിന്നും ലാഭം പ്രതീക്ഷിച്ചിട്ടാണ്, എന്തെങ്കിലും ഒരു ലാഭം, ഒന്നുകിൽ മിനിമം പബ്ലിസിറ്റി എങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന് നമ്മൾ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാനതിന് കൂട്ടുനിന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ഡോക്ടർ മെഡിക്കൽ റെപ്പ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് കുറിപ്പടി എഴുതുന്ന കാലം എന്നിവിടെ നിൽക്കുന്നോ, അന്ന് മാത്രമേ ഇതിൽ നിന്നെല്ലാം രക്ഷയുണ്ടാവുള്ളൂ. പറ്റുമെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്നല്ല പലവട്ടം ചിന്തിക്കണം. നിങ്ങളുടെ രോഗം ഡോക്ടറോട് പറയുന്ന സമയത്ത് ഡോക്ടർ നിങ്ങളുടെ രോഗത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അദ്ദേഹം തരുന്ന മരുന്നിൻ്റെ എന്താണ് കൃത്യമായ പേര് പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടോ എന്നുള്ളത് വ്യക്തമായി നോക്കുക. ഇന്ന് കടയിൽ പോയി, ഇന്ന് ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ ഇന്ന് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണം, ഇന്ന് ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങണം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞാൽ ആ ഡോക്ടറുടെ നേരെ വിരൽ ചൂണ്ടാനായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ കാര്യം ചികിത്സിക്കുക, ചികിത്സ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ഞാൻ എവിടെ പോയി ടെസ്റ്റ് എടുക്കണം, എവിടെ പോയി റിസൾട്ട് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറയാൻ നമ്മൾ എന്ന് തയ്യാറാകുന്നുവോ അന്നേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മൾ പോകുന്നത് പലപ്പോഴും നമ്മുടെ മാത്രം കാര്യങ്ങൾക്കല്ല, നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മമാരെ, അച്ഛന്മാരെ, പെങ്ങന്മാരെ, ഏട്ടന്മാരെ, അനിയന്മാരെ, അവസാനം കുട്ടികളെ, എന്തിനു കുരുന്നുകളെ പോലും നമ്മൾ കൊണ്ടുപോകുന്നു. ഇന്നും പല അമ്മമാരും ഈ വിഷയത്തിലൊന്നും വലിയ താല്പര്യം കാണിക്കാതെ, അതായത്
കുഞ്ഞിന് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചൊന്നും ഒന്ന് റെഫറൻസ് ചെയ്യുക പോലും ചെയ്യാതെ വളരെയധികം ഉത്തരവാദിത്വരഹിതമായിട്ട് പല അമ്മമാരും പെരുമാറുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്നും ഇനി നമ്മൾ അനുവദിച്ചു കൊടുത്തൂടാ. ഇപ്പോൾ തൽക്കാലം ഇന്ന് ഒരു ലിമിറ്റഡ് ടൈം ലൈവാണ് ചെയ്യാൻ പ്ലാനിട്ടിരുന്നത്. അരമണിക്കൂറിനുള്ളിൽ ഞാൻ തീർക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ഉടൻ അത് കമൻ്റ് ചെയ്യുകയും നമ്മുടെ സ്ക്രീനിലോട്ട് വരികയും ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ എഴുതിയതൊന്ന് വായിക്കട്ടെ. ഇതിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം കേട്ടോ. കാരണം അതിനും കൂടിയാണ് ഞാൻ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്തത്. ഇതിലെ പല ആളുകൾക്കും പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ടാവും, അറിവുകളുണ്ടാവും. അപ്പോൾ അതൊന്നും ഇവിടെ ഷെയർ ചെയ്യാൻ തയ്യാറായാൽ കുറച്ചുകൂടി റിസൾട്ടീവ് ആയിരിക്കും. തീർച്ചയായും നമ്മുടെ ടെന്നീസ് സാർ പറഞ്ഞ ഒരു സജഷൻ വളരെ പ്രസക്തമാണ്. ശരിയാണ്, കുറിപ്പടി അത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. കുറിപ്പടി മാത്രമല്ല, ഈ ഡോക്ടർമാർ ഇപ്പോൾ പാരസെറ്റാമോളിന് ഏതെല്ലാം കമ്പനികൾ നൽകുന്ന പാരസെറ്റാമോളുകളാണ് ഇത് കൊടുക്കേണ്ടത്, ആളുകൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഡോക്ടർമാർ സർക്കാരിൻ്റെ വെബ്സൈറ്റിലൂടെയോ സർക്കാർ നൽകുന്ന സംവിധാനങ്ങളിലൂടെ മാത്രമേ കാണാവൂ. ഒരു മെഡിക്കൽ റെപ്പ് പോലും ഡോക്ടർമാരുടെ മുമ്പിൽ ഇങ്ങനെ മരുന്നിൻ്റെ ഓഫറുകളുമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം ഒരു കച്ചവടത്തിൻ്റെ ഭാഗമാവുകയും ഇതെല്ലാം ഒരുപാട് ആളുകളുടെ തൊഴിലിൻ്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ആ തൊഴിൽ സംരക്ഷിക്കപ്പെടണം, അത്രയും ചെറുപ്പക്കാരുടെ തൊഴിൽ അവിടെ നിലനിൽക്കണം എന്നൊക്കെ ഒരു വളരെ ബാലിശമായ ചില അവകാശവാദങ്ങൾ ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തൻ്റെ ആരോഗ്യവും ജീവനും ഇവരെ ഏൽപ്പിച്ചിട്ട് കൈയും കെട്ടി കാത്തിരിക്കണമെന്നാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് വിതരണ സമ്പ്രദായം സർക്കാർ സിസ്റ്റത്തിലേക്കാണ് പോകേണ്ടത്. എന്നാൽ നേരെ തിരിച്ചാണ് പലപ്പോഴും കാണാറുള്ളത്. സർക്കാർ തന്നെ സർക്കാരിൻ്റെതായ പല ഭാഗങ്ങളും പല പ്രസ്ഥാനങ്ങളും വിറ്റുതുളയ്ക്കുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും. പലപ്പോഴും പ്രൈവറ്റ് കമ്പനികൾ നൽകുന്ന മരുന്നുകൾ തന്നെയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോലും ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ തമാശ. അങ്ങനെയല്ലോ വേണ്ടത്. ഒരു രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരു സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ട മെഡിസിൻസ് അവൈലബിൾ ആക്കാൻ പറ്റിയ കഴിവുറ്റ ഒരു ടീമെന്ന് പറയുന്നത്, കരുത്തുറ്റ ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരാണ്. അപ്പോൾ അവർക്കതിന് കഴിയുന്നില്ല, അവരതിന് തയ്യാറല്ല എങ്കിൽ അത് തന്നെ വളരെ ആലോചിക്കേണ്ട, ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും ഒന്നും മുന്നോട്ട് വരുന്നതായി കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഇവിടെ ലൈവ് ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഞാൻ ഇന്ന് ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെയാണ് കരുതിയത്. പക്ഷേ സമയക്കുറവ് മൂലവും പിന്നെ മറ്റു ചില വീട്ടിലെ ചില ആവശ്യങ്ങൾ മൂലവും അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ലൈവിൽ വന്നെങ്കിലും ഇതിനെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് വന്നത്. എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി. ഇനിയും ഇതുപോലുള്ള വിഷമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ ഡോക്ടർമാരെല്ലാം അത്യാവശ്യം എത്തിക്സോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഗുഡ് നൈറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ കഴിയും വിധം പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് അറിയുന്നതെങ്കിൽ സമയമനുസരിച്ച് ചാനലിലെ മറ്റു വീഡിയോകളും കാണാൻ ശ്രമിക്കുമല്ലോ. കണ്ടതിനു ശേഷം ആ വീഡിയോകളിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടാൻ മറക്കല്ല്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊള്ളാമെന്ന് തോന്നുന്ന വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.